മാനുഷികമായ ബലഹീനതകളിലും ദൗർബല്യങ്ങളിലും നമുക്ക്
കൂടാരം തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ ഈശോ ഇതേ കുറിച്ച് നാണയമാണ് പറയുന്നുണ്ട്. ശുഭയാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവന ചെയ്യുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന് ഈ വചനം സൂചിപ്പിക്കുക. ഒരുവന് ഒരുവന്റെ ആത്മാവിൽ ഉണ്ടായിരിക്കേണ്ട പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹതയാണ്. ആഗ്രഹിക്കാത്തവർക്ക് ദാഹിക്കാത്തവർക്ക് ഒരിക്കലും പരിശുദ്ധാത്മ ശക്തിയെ സ്വന്തമാക്കാനായി സാധിക്കുകയില്ല. 3 വർഷക്കാലം ഈശോയുടെ ഒപ്പമായിരുന്ന് ഈശോയുടെ ദൈവികമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരുടെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും എല്ലാം സാക്ഷികളായിരുന്നിട്ടും അവന്റെ പീഡാനുഭവ വേളയിൽ പതറിപ്പോയവരാണ് അപ്പോസ്തലന്മാര്. എന്തുകൊണ്ട് ക്രിസ്തു ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യമായിരുന്നില്ല. കാരണം ബാഹ്യ മുക്തിക്ക് അന്നും എന്നും ഗ്രഹിക്കാൻ സാധിക്കുന്നതല്ല ക്രിസ്തുവിന്റെ രക്ഷണീയ രഹസ്യങ്ങൾ. അതുകൊണ്ടാണ് യഹൂദരെ ഭയപ്പെട്ട് അവര് ഒളിച്ചിരുന്നതും അവര് ഈശോയുടെ പീഡാസഹന വേളയിൽ അവരിൽ നിന്ന് ഓടിപ്പോയതും സഹനറിഞ്ഞവരെ അവരുടെ ഭയപ്പാടുകളുടെ നടുവിലേക്കാണ് ക്രിസ്തുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. ആരാണോ ഭയപ്പെട്ടിരുന്നത്, ആരാണോ യഹൂദരെ പേടിച്ച് ഒളിച്ചിരുന്നത്, അതേ സ്ത്രീകന്മാർ തന്നെയാണ് ശ്രീ യഹൂദ അധികാരികളുടെയും ഭരണ നേതൃത്വത്തിന്റെയും മുമ്പിൽ ധീരതയോടെ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന്റെ സാക്ഷികളായി മാറുന്നത്. അതുകൊണ്ടാണ് ഈശോ അവരെ ഓർമ്മിപ്പിച്ചത്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് അവർ ഓർമ്മിപ്പിക്കുക. സഹനറിഞ്ഞവരെ, ഈ പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹത്തോടെ ദാഹത്തോടെ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ എവിടെയാണ് ദുർബലരായി പോകാറുള്ളത്, എവിടെയാണ് നമ്മുടെ ജീവിത വഴികളിൽ ബലഹീനതകൾ നമ്മളെ ആധിപത്യം പുലർത്തുന്നത്, എവിടെയാണ് നമ്മളൊക്കെ മാനുഷികമായി ദുർബലരായി തീരുന്നത്, അവിടെയാണ് ഒക്കെ പരിശുദ്ധാത്മ സാന്നിധ്യം നമുക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായിരിക്കുന്നത്. അതായത് ഏത് പാപമാണോ നമ്മളെ ദൈവീക വഴികളിൽ നിന്ന് അകറ്റുന്നത്, അതായത് പാപം ആവർത്തിച്ച് നമുക്ക് ദുശീലമായി മാറിയിട്ടുണ്ടെങ്കിൽ ഈ ദുശീലങ്ങൾ തുടരുന്നത് വഴി നമ്മളുടെ സ്വഭാവം പാപ അടിസ്ഥാനത്തിലുള്ള സ്വഭാവ പ്രകൃതമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറാനായിട്ടുള്ള ഏക പോവഴി പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഇന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത എന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ കുറവുകളെ കുറിച്ചാണെങ്കിലും എന്റെ കുടുംബത്തിലെ അവസ്ഥയെ കുറിച്ചാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരുടെ പ്രത്യേകതകളെ കുറിച്ചാണെങ്കിലും ഞാൻ സ്വപ്നം കണ്ടിട്ടും ഇന്ന് വരെ നേടിയെടുക്കാൻ സാധിക്കാത്ത ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളുടെ അവസ്ഥകളായാലും എന്ത് തന്നെയായാലും അതെല്ലാം നമുക്ക് ദൈവീക പദ്ധതിയുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കി തരുന്നത്, അതിനെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുക, സഹായകൻ വന്നു കഴിയുമ്പോ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും എന്ന്. പാപത്തെ കുറിച്ച് എന്നുള്ളത് യോഹന്നാൻ സുവിശേഷകന്റെ ഭാഷയിൽ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്. അതായത് അപരിമേയമായ ദൈവിക ശക്തി പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യത്തെ വിശ്വാസപൂർവ്വം നമ്മൾ ഏറ്റുപറയുമ്പോഴാണ് നമ്മൾ പാപത്തെ കുറിച്ചുള്ള ബോധ്യമുള്ളവരായി മാറുക. ദൈവിക നീതിയെ ഗ്രഹിക്കാൻ കഴിയുന്നവനാണ് തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ഏറ്റവും വിശ്വസ്തതയോടെ നിറവേറ്റാനായിട്ട് കഴിയുക. ന്യായവിധിയെ കുറിച്ചുള്ള ചിന്ത ജീവിതത്തിൽ നഷ്ടപ്പെടുത്താത്തവന് മാത്രമേ നിത്യജീവിതത്തെ ലക്ഷ്യമാക്കി ജീവിതത്തിന്റെ സംസാരമായാലും വാക്കാലും പ്രവർത്തിയാലുമുള്ള ജീവിതത്തിന്റെ രൂപപ്പെടലിനെ പരിശുദ്ധാത്മ ശക്തിയാൽ ക്രമീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. സംഗതി പരിശുദ്ധാത്മാവിന്റെ
Sătii, îndrăgăciți-vă, nu vă prăbătiți, nu vă prăbătiți, nu vă prăbătiți,